ജി എസ് ടി വകുപ്പിന്റെ വ്യാപാരികളോടുള്ള സമീപനം പ്രതിഷേധാർഹമാണെന്ന് വ്യാപാരി വ്യവസായി കോൺഗ്രസ്. ജി എസ് ടി വകുപ്പ് വ്യാപാരി സമൂഹത്തോട് നീതി പുലർത്തണമെന്നാവശ്യപ്പെട്ട വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി എസ് ടി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ കെ പി സി സി സെക്രട്ടറി പി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മൂലം കഴിഞ്ഞ 8 മാസമായി പ്രതിസന്ധി നേരിടുന്ന വ്യാപാരികൾ എല്ലാ മാസം 10-ാം തീയതിക്ക് മുൻപായി ജി എസ് ടി ആർ ഓൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ വ്യാപാരി ഇൻപുട്ട് ടാക്സിന് അർഹരല്ല എന്ന ഏകപക്ഷീയമായി എടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിരന്തരമായി ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് ഈ വകുപ്പിൽ നിന്നുണ്ടാവുന്നത്. നമുക്കറിയാം, കച്ചവട സമയത്ത് അവരെ ദ്രോഹിക്കുകയും അനാവശ്യമായ നോട്ടീസ് എഴുതുകയും മനുഷ്യത്വരഹിതമായി പെരുമാറുകയും ആവശ്യമായ ഇളവുകൾ നൽകാതിരിക്കുകയും ചെയ്ത് ഓരോ വിഷയങ്ങളും ഞാൻ സൂചിപ്പിക്കുന്നു. അത്തരത്തിൽ നിരന്തരമായി കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന വ്യാപാരികളെയും വ്യവസായികളെയും ഒരു ശത്രുത മനോഭാവത്തോടെ കാണുന്ന ഒരു വകുപ്പിനെതിരായാണ് ഈ സൂചനാ സമരം ഇവിടെ നടത്തുന്നത്. ചെറുകിട വ്യാപാരികളോട് നീതി പുലർത്തണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി സതീഷിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ധർണയിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സുധാകരൻ പ്ലക്കാട്ട്, കെ ആർ ശരരാജ്, ഹരിദാസ് മച്ചിങ്ങൽ, പി എസ് വിപിൻ, കെ എൻ സഹീർ, ആർ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.